ഭൂമിയിൽ ജീവൻ ഉണ്ടായതെങ്ങനെ? പാൻസ്പെർമിയ തിയറി സത്യമാകുമോ? പഠിച്ചതൊക്കെ മാറ്റി പഠിക്കേണ്ടി വരുമോ? അതെ, ശാസ്ത്രലോകം ആകാംക്ഷയിലും ആശ്ചര്യത്തിലുമാണ്. നമുക്കറിയാം, ഭൂമിയിൽ ജീവൻ എങ്ങനെയുണ്ടായി എന്നതിനെപ്പറ്റി നിരവധി ആശയങ്ങളും സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. അതിലേറ്റവും പ്രശസ്തമായ ഒന്നാണ് പാൻസ്പെർമിയ സിദ്ധാന്തം. എവിടെയോ ഉത്ഭവിച്ച ജീവൻ പ്രപഞ്ചത്തിൽ ഉടനീളം നിലനിൽക്കുന്നുവെന്നും ചിന്നഗ്രഹങ്ങൾ വഴിയോ ധൂമകേതുക്കൾ വഴിയോ അല്ലെങ്കിൽ ഉൽക്കകൾ വഴിയോ ആണ് അവ ഭൂമിയിലെത്തിയത് എന്ന അനുമാനമാണ് ഈ പാൻസ്പെർമിയ തിയറി. പക്ഷേ ഇതിനെ ശാസ്ത്രലോകം പാടെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പകരം ഒപ്പാരൻ, ഹാൽഡൻ എന്നീ രണ്ട് ശാസ്ത്രജ്ഞർ ചേർന്ന് നിർദ്ദേശിച്ച രാസ പരിണാമ സിദ്ധാന്തത്തെയാണ് ശാസ്ത്രലോകം ഇതുവരെ അംഗീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ശാസ്ത്രീയ അടിത്തറകളൊന്നും കൂടാതെ ഒരു അനുമാനമായി പറഞ്ഞുവെച്ച പാൻസ്പെർമിയ സിദ്ധാന്തം ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം ജീവൻ ഉണ്ടാവാൻ കാരണമായ രാസഘടനകൾ കോടിക്കണക്കിന് ദൂരം അകലെയുള്ള ബഹിരാകാശത്തിന്റെ ഏതോ കോണിൽ നിന്ന് ഉൽക്കകളിലൂടെയാണ് ഭൂമിയിലേക്ക് എത്തിയതെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ഉൽക്കാശിലകളുടെ ആഴത്തിലുള്ള വിശകലനത്തിലൂടെയാണ് ഈ കണ്ടെത്തലിലേക്ക് ശാസ്ത്രജ്ഞർ എത്തിച്ചേർന്നത്. ജപ്പാനിലെ ഹൊക്കൈഡോ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോ ടെമ്പറേച്ചർ സയൻസിലെ ഗവേഷകർ തങ്ങൾ പരിശോധിച്ച മൂന്ന് ഉൽക്കകളിൽ ന്യൂക്ലിയോ ബേസുകൾ കണ്ടെത്തിയതായി പറയുന്നു. ജീവന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായ ഡി എൻ എയുടെയും ആർ എൻ എയുടെയും നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോ ബേസുകൾ. 5 വിവിധ ന്യൂക്ലിയോ ബേസുകളാണ് ജീവികളിൽ കാണപ്പെടുന്നത്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ. ഉൽക്കാശിലകളിൽ ന്യൂക്ലിയോ ബേസുകൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട പഠനം നേച്ചർ കമ്മ്യൂണിക്കേഷൻ ജേണലിലാണ് പ്രസിദ്ധീകരിച്ചത്. വിവിധ കാലഘട്ടങ്ങളിൽ നിന്നുള്ള മൂന്ന് ഉൽക്കാശിലകളാണ് പഠനത്തിന് വിധേയമാക്കിയത്. 1950 അമേരിക്കയിലെ കെൻഡക്കി സംസ്ഥാനത്തിലെ മുറേ പട്ടണത്തിന് സമീപം വീണത്, 1969 ആസ്ട്രേലിയയിലെ വിക്ടോറിയ സ്റ്റേറ്റിലെ മർച്ചിൻസൺ പട്ടണത്തിന് സമീപം വീണത്, അതുപോലെ തന്നെ 2000 ടാഗിഷ് തടാകത്തിന് സമീപം വീണത്. ഈ മൂന്ന് ഉൽക്കകളിലാണ് പഠനം നടത്തിയത്. സൗരയൂഥത്തിന്റെ അത്ര തന്നെ പ്രായം ഈ ഉൽക്കകൾക്കും ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഈ ഉൽക്കകൾ കാർബണേഷ്യസ് കോൺട്രൈറ്റുകൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. നമുക്കറിയാം, കാർബൺ മൂലകത്താൽ സമ്പുഷ്ടമായ ഉൽക്കകളെയാണ് കാർബണേഷ്യസ് കോൺട്രൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞ മർച്ചിൻസൺ മുറേ പട്ടണങ്ങളിൽ വീണ ഉൽക്കകളിൽ 2% ടാഗിഷ് തടാകത്തിനടുത്ത് വീണതിൽ 4% കാർബണുമാണ് അടങ്ങിയിട്ടുള്ളത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ അടിസ്ഥാന ഘടകമാണ് കാർബൺ. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക, ഭൂമിയിലെ ആദ്യത്തെ ജീവജാലങ്ങളുടെ ആവിർഭാവത്തിന് ആവശ്യമായ ജൈവ സംയുക്തങ്ങളുടെ പ്രധാന ഉറവിടം ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിൽ പതിച്ച ഉൽക്കകൾ ആയിരിക്കുമെന്ന സിദ്ധാന്തത്തെ സാധൂകരിക്കുന്നതാണ്. അവയിൽ കണ്ടെത്തിയ ന്യൂക്ലിയോ ബേസുകളുടെ സാന്നിധ്യം എന്നതാണ്. ഉൽക്കാശിലകളിൽ കണ്ടെത്തിയ സൈറ്റോസിൻ, തൈമിൻ എന്നീ രണ്ട് ന്യൂക്ലിയോ ബേസുകൾ മറ്റുള്ളവയേക്കാൾ സൂക്ഷ്മ ഘടനയുള്ളതാണ്. അതിനാലായിരിക്കാം മുൻപ് നടന്ന പരീക്ഷണങ്ങളിൽ അവയെ കണ്ടെത്താൻ സാധിക്കാഞ്ഞത് എന്നാണ് ഗവേഷകർ ഇപ്പോൾ പറയുന്നത്. ജീവൻ ഉത്ഭവിക്കാൻ ഈ 5 ന്യൂക്ലിയോ ബേസുകൾ മാത്രം പോരാ. ഇവയ്ക്കൊപ്പം പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടകമായ അമിനോ ആസിഡ്, ഡി എൻ എയുടെയും ആർ എൻ എയുടെയും നിർമ്മാണ ഘടകങ്ങളായ ഡി ഓക്സി റൈബോസ്, റൈബോസ് പഞ്ചസാരകൾ, കോശങ്ങളുടെ നിർമ്മാണ ഘടകങ്ങളായ ഫാറ്റി ആസിഡുകൾ എന്നിവയുമൊക്കെ വേണം. എന്തായാലും ഭൂമിയിലെ ജീവനെ പറ്റി ശാസ്ത്രലോകം ഗവേഷണത്തിലാണ്. ഒരുപക്ഷെ പഠിച്ചതൊക്കെ മാറ്റി പഠിക്കേണ്ടി വരുമോ എന്ന അങ്കലാപ്പിലുമാണ് ഗവേഷകർ. ഞാൻ ജയലക്ഷ്മി. കൂടുതൽ വാർത്തകൾക്കായി കേരളകൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക.